അത് ഏറ്റവും റേറ്റ് കുറഞ്ഞ ബൊലേറോ പിക്കപ്പ്. അതിൻ്റെ ആവശ്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ആവശ്യമില്ല. HD സീരീസും സിറ്റി സീരീസും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ പവറും ടോർക്കും വ്യത്യാസം വരും. സിറ്റിക്ക് അത് കുറച്ച് പവറും ടോർക്കും കുറവായിരിക്കും. മാക്സിമം മൈലേജ് കമ്പനി പറയുന്നത് 17 കിലോമീറ്റർ ആണ്. എനിക്ക് തോന്നുന്നു ലോഡും പുറത്ത് 15-16 വരെ കിട്ടുന്ന കസ്റ്റമേഴ്സ് പലരും ഉണ്ട്. ഇതതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ കറക്റ്റ് ആക്ച്വൽ മൈലേജ് നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട് അതൊന്ന് പറയുകയും കൂടെ വേണം. ഇതിനകത്ത് എനിക്ക് ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ എത്ര ടൺ വെയിറ്റ് കിട്ടുന്നുണ്ട്, എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, എൻ്റെ കംഫർട്ട് എങ്ങനെ ഉണ്ട്, അതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നുണ്ട്, ഈ ഒരു വാഹനം എവിടെയൊക്കെ പോകാൻ കഴിയുന്നുണ്ട്, എവിടെയൊക്കെ നിൽക്കുന്നു, അതായത് വാഹനം കയറാത്ത വഴികളുണ്ടോ, ഈ ചെറിയ ചെറിയ ഇടവഴികളൊക്കെ ഇതൊക്കെ ഒടിഞ്ഞ് കയറുന്നുണ്ടോ കയറാതിരിക്കുന്നുണ്ടോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ സ്ഥിരം പല വാഹനങ്ങളുടെ റിവ്യൂസ് കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. എങ്കിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ബൊലേറോ പിക്കപ്പുകളുടെ റിവ്യൂസ് ആയിരുന്നു. അപ്പോൾ നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട് അതായത് ഏറ്റവും വില കുറഞ്ഞ പിക്കപ്പ് ഏതാണ്, അത് വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും റേറ്റ് കുറഞ്ഞ് നിൽക്കുന്ന പിക്കപ്പ് ഏത്. അതെന്തായാലും സിറ്റി സീരീസിലൊരു പിക്കപ്പ് തന്നെയായിരിക്കും ഏറ്റവും വില കുറഞ്ഞ. അപ്പോൾ നമുക്ക് ഏറ്റവും വില കുറഞ്ഞ പിക്കപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ സിറ്റി 1.3 LX എന്ന് പറഞ്ഞ ബേസ് വേരിയൻ്റ് വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ സ്ഥിരം പറയുന്നത് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക, അതുപോലെ വാഹനത്തിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഓൺ റോഡ് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ഒരു എക്സിക്യൂട്ടീവ് നമ്പർ കൊടുത്തിരിക്കുക, അത് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു സിറ്റി പിക്കപ്പ് അതായത് മാക്സ് സിറ്റി 1.3 വിശേഷങ്ങളാണ് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. അത് ഏറ്റവും റേറ്റ് കുറഞ്ഞ ബൊലേറോ പിക്കപ്പ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നതിനകത്ത് വെച്ച് ഏറ്റവും വില കുറഞ്ഞ വാഹനം. അപ്പം നമ്മൾ സ്ഥിരം പറയുന്നതിൻ്റെ തൊട്ട് തന്നെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. എപ്പോഴും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ പറയുന്നത് കോമൺ പിക്കപ്പിനകത്ത് എന്ന് പറയുന്നത് ഏകദേശം എല്ലാം കോമൺ ആയിട്ടാണ് വരുന്നത് കാര്യങ്ങളെല്ലാം. വ്യത്യാസങ്ങളൊന്നും ഇല്ല. ചില വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ലെങ്ത്, അതുപോലെ തന്നെ വണ്ടിയുടെ മൊത്തത്തിലുള്ള നീളം വീതിക്കത്തേക്കുള്ള വ്യത്യാസങ്ങൾ വരുന്നത്, പിന്നെ പ്ലേറ്റിൻ്റെത്, ടയറിൻ്റെയൊക്കെ. ഫ്രണ്ട് ബോണറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഫേസൊക്കെ നോക്കുന്നത് എല്ലാം സെയിം തന്നെയാണ്. കുറച്ച് വീതിക്കകത്തുള്ള വ്യത്യാസങ്ങൾ വരും. കോമൺ ആയിട്ട് എല്ലാത്തിലും വരുന്ന പോലെ തന്നെ ഒരു മെറ്റൽ ബമ്പർ, അതെല്ലാ പിക്കപ്പുകളിലും ഇത് തന്നെയാണ് വരുന്നത്. മാറ്റങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് എൻഡിലാണെങ്കിലും ബേസ് വേരിയൻറ്റിലും എല്ലാം ഫോഗ്ലാം ആഡ് ചെയ്യാനുള്ള സ്ലോട്ട് മാത്രമേ നൽകിയിട്ടുള്ളൂ. നമുക്കത് ആക്സസറീസ് ആയിട്ട് ആഡ് ചെയ്യാൻ കഴിയും. പിന്നീട് ക്ലിയർ ലെൻസ് ആയിട്ടുള്ളൊരു ഹെഡ്ലാമ്പ് നൽകിയിട്ടുണ്ട്. ഇത് ബേസ് വേരിയൻ്റ് ആണ്, LX വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കോർണറിംഗ് ലാമ്പ് അവൈലബിൾ അല്ല, ആ ഭാഗം വേക്കൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. പിന്നീട് നമ്മൾ സെൻട്രലായിട്ട് വരുമ്പം നമ്മുടെ മഹേന്ദ്രയുടെ പഴയ ലോഗോ, അതാണ് ഈ ബൊലേറോ പിക്കപ്പുകളിലും എല്ലാം വരുന്ന ഈ ഒരു പഴയ ലോഗോ ആണ്. പിന്നീട് നമുക്ക് ഈ ഒരു 4 പെയിൻറ്റഡ് പോർഷൻ കാണാം. ഇത് VX-ലോട്ട് പോകുമ്പോഴത്തേക്ക് അതൊരു പ്ലേറ്റഡ് പോർഷനാണ് വരുന്നത്. ഇതിപ്പോൾ ഇത് പെയിൻറ്റഡ് ആണ് വരുന്നത്. പിന്നീട് നമുക്ക് വണ്ടി എവിടെയെങ്കിലും ബ്രേക്ക് ഡൗണോ കാര്യങ്ങളൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ കെട്ടി വലിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൂക്ക് നൽകിയിട്ടുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് ഫ്രണ്ടിൽ നിന്ന് പറയാനുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ രണ്ട് റിഫ്ലക്റ്റേഴ്സ് ഫ്രണ്ടിൽ നൽകിയിട്ടുണ്ട്. അതൊരു കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. രണ്ട് സൈഡിലും ഓരോ വിധം കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ആ ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒരു കോർണറിംഗ് ലാമ്പ് പോലെ തന്നെ സൈഡിലോട്ട് കർവ്ഡ് ഷേപ്പിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഷേപ്പ് നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കർവ്ഡ് ഡിസൈൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് എൻഡ് ചെയ്യും. ഇവിടെ നിന്ന് ഒരു ക്യാരക്ടർ ലൈൻ ബാക്കിലോട്ട് പോകുന്നുണ്ട്. അത് ബാക്കിൽ ചെന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് കറങ്ങിയാണ് വരുന്നത്. അതുപോലെ ഫ്രണ്ടിൽ ഹുഡിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ക്യാരക്ടർ ലൈൻസ് നല്ല രീതിയിൽ വണ്ടിക്ക് ഒരു ബൾക്കിനെസ് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ടയർ കാണാൻ കഴിയുന്നത്, അതുപോലെ ഒരു വീലാർച്ച് കാണാൻ കഴിയും. ഈ വീലാർച്ച് HD സീരീസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ അകത്തോട്ടാണ് നിൽക്കുന്നത്. എങ്കിലും ഈ ഫ്രണ്ട് ബമ്പറും ഈ ഒരു വീലർച്ച് തമ്മിലൊരു ഏകദേശം ഒരു സിമെട്രിക് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആ ഒരു ഭംഗി നമുക്ക് കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും. ഇവിടെ വന്നിട്ട് നമ്മുടെ ബമ്പർ നിൽക്കുന്നു, ബമ്പറിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഈ ഒരു വീലർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് വെളിയിലോട്ട് കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും ബൊലേറോ മാക്സ് പിക്കപ്പ് എന്നുള്ള വലിയൊരു ബാഡ്ജിങ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു ഇൻഡിക്കേറ്റർ കാണാൻ കഴിയുന്നുണ്ട്. ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് വലുതല്ല, HD സീരീസ് വരുമ്പോഴത്തേക്കും വലിയ ORVM വരും. എന്നാൽ സിറ്റി സീരീസിൽ അല്പം ചെറുതാണ് HD വെച്ച് നോക്കുമ്പോൾ. എന്നാലും അത്യാവശ്യം വിസിബിലിറ്റി, വലിയ വിസിബിലിറ്റി എന്ന് ഞാൻ പറയത്തില്ല, അത്യാവശ്യം വിസിബിലിറ്റി നൽകുന്ന ഒരു ORVM നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബൊലേറോ പിക്കപ്പുകളിലും ബൊലേറോയിലും കാണപ്പെടുന്ന രീതിയിലുള്ള ഇഞ്ചസ് തന്നെയാണ് മഹേന്ദ്രനകത്ത് നൽകിയിട്ടുള്ള. മാറ്റങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് ഞാൻ പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ലൈൻ ഉണ്ടല്ലോ, അതിങ്ങനെ വന്ന് ബാക്കിലോട്ട് വന്ന് ഇവിടെ ഇങ്ങനെ കറങ്ങി മേളിലോട്ട് വന്ന് കാണാൻ കഴിയും. അത് അത്യാവശ്യം നല്ലൊരു ഭംഗി വാഹനത്തിന് നൽകുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇവിടെ സിറ്റി 1.3 എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ കഴിയും. ഇതെന്ന് പറയുന്നത് മാക്സ് സിറ്റി 1.3 സീരീസിൽ പെട്ട ഒരു വാഹനമായതുകൊണ്ട് സിറ്റി 1.3 എന്നുള്ള ബാഡ്ജിങ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നീട് നമ്മൾ ബാക്കിലോട്ട് വരുമ്പോൾ ഈ ഒരു കാർഗോ ഡെക്ക്, കാർഗോ ഡെക്കിൻ്റെ ലെങ്ത് വരുന്നത് 8.2 നീളം, 5.5 വീതി, 1 പൊക്കമാണ് വരുന്നത്. അപ്പോൾ അത് അവിടെ നിൽക്കേണ്ട, ഞാൻ വിശദമായിട്ട് പറഞ്ഞു. അതിന് മുമ്പായിട്ട് ഇത് ലോഡ് ക്യാരിയും വെക്കണം. നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന ഫ്രണ്ടിലും ബാക്കിലും പ്ലേറ്റുകളാണ് വരുന്നത്. അതായത് ലീഫ് സ്പ്രിംഗ് ആണ്. ഫ്രണ്ടിൽ 6 ലീഫും ബാക്കിൽ 7 ലീഫുമാണ് ഈ ഒരു വാഹനത്തിന് അത് നൽകിയിട്ടുള്ളത്. അതുപോലെ ടയറിൻ്റെ സൈസ് പറഞ്ഞാൽ 195/80/R15 ആണ് സൈസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബോഡിയുടെ ലെങ്ത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. 8.2 നീളം, 5.5 വീതി, 1 പൊക്കം. നമുക്ക് അത്യാവശ്യം വെളിയിൽ നിന്ന് നോക്കിയാൽ തന്നെ അകം ബോഡിയെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. കാരണം HD സീരീസ് വരുമ്പോൾ 2.1 പൊക്കം വരും. അപ്പോൾ നമ്മളിങ്ങനെ എത്തി നോക്കേണ്ട ആവശ്യം വരും. ഇതിനകത്ത് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് ഇത് LX വേരിയൻ്റ് ആണ്. ഞാൻ നേരത്തെ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്, ദാണ്ട ഡോറിൻ്റെ സൈഡിലൊരു ഗ്രാഫിക്സോ കാര്യങ്ങളൊന്നും വരത്തില്ല. LX ആയതുകൊണ്ടാണ് ഈ ഗ്രാഫിക്സോ കാര്യങ്ങളൊന്നും വരാത്തത്. അത് ബാക്കി SXI, MXI, VXI ഒക്കെ അത് എല്ലാം അവിടെ ഗ്രാഫിക്സ് വരും. പിന്നെ അതുപോലെ തന്നെ
ഈ MXI SXI VXI എന്നൊക്കെ പറയുന്നത് ഐ ഉണ്ട് ലാസ്റ്റ്, ഇതിനകത്ത് LX മാത്രമുള്ളൂ. ഈ ഐ എന്ന് പറയുന്ന IMAX ടെക്നോളജിയെ സൂചിപ്പിക്കുന്നതാണ് ഐ. അപ്പോൾ ഇനി ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും ബാക്കിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബാക്കിൽ നമ്മുടെ സാധാ ഹാലജൻ ടെയിൽ ലാമ്പ് തന്നെയാണ് കാണാൻ പറയുന്നത്. ടെയിൽ ലാമ്പ് യൂണിറ്റ് ഫുള്ളി ഹാലജൻ ആണ്, കാരണം ഇത് LX വേരിയൻ്റ് ആണ്. ഇതിനകത്ത് LED ടെയിൽ ലാമ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നീട് മഹേന്ദ്ര എന്നുള്ള വലിയൊരു ബാഡ്ജിയും കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് സ്പെയർ വീല് തൊട്ട് താഴെയായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് നൽകിയിട്ടുണ്ട്. അത് അത്യാവശ്യം യൂസ്ഫുൾ തന്നെയാണ്. നമ്മൾ ഈ ഒരു വീഡിയോ അത്യാവശ്യം സ്പീഡപ്പായിട്ടാണ് പറഞ്ഞു പോകുന്നത്, കാരണം എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുക. ആളുകൾ അധികം നേരം വീഡിയോസ് കണ്ട് മുഷിയണ്ട, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ അപ്പുറത്തെ പോലെ തന്നെയാണ് ഇപ്പുറത്ത് മാറ്റങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെയുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ടാങ്കിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. 45 ലിറ്റർ ആണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. HD വരുമ്പോഴത്തേക്ക് അത് 60 ലിറ്ററായിട്ട് മാറും. അതുപോലെ തന്നെ ഇതിനകത്ത് ആഡ് ബ്ലൂവോ അതുപോലെ തന്നെ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ്. നോർമലായിട്ട് നമ്മളാ പറയുന്നത് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് എന്നാണ്. ആഡ് ബ്ലൂ എന്നുള്ളത് ടാറ്റ പോലുള്ള പല ബ്രാൻഡുകൾ പല പേരിട്ടുള്ളൂ. നമ്മൾ മഹേന്ദ്രയെ വിളിക്കുന്ന മാക്സി ക്ലീൻ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് ഈ ഒരു പിക്കപ്പിനകത്ത് ഈ ഒരു മാക്സി ക്ലീൻ്റെ ആവശ്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ആവശ്യമില്ല. നമുക്ക് ഇതിനകത്ത് ലീനർ സ്ട്രാപ്പും അതുപോലെ തന്നെ ഡീസൽ പെർട്ടിക്കുലേറ്റ് ഫിൽറ്ററും ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ക്യാഷ് ചിലവ് നമുക്കിതിനകത്ത് ലാഭിക്കാൻ പറ്റും. ഈ സൈഡ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഇപ്പുറത്ത് വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് MAXCITY 1.3 എന്നുള്ള ലോഗോ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് IMAX ടെക്നോളജി ഇല്ല. IMAX ടെക്നോളജി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടെ IMAX എന്നുള്ള ഒരു ബാഡ്ജിങ് ആയിരിക്കും കാണാൻ കഴിയുന്നത്. നമുക്ക് ഇനി ഈ ഒരു വാഹനത്തിന് അകത്തേക്ക് കയറിയിട്ട് അകത്തെ വിശേഷങ്ങൾ പറയാം. അതിനു മുമ്പ് ഒരു സെക്കൻഡ്, ഞാൻ അകത്തോട്ട് കയറുന്നില്ല, പറയാൻ വിട്ട് ഒരു കാര്യമുണ്ട്. ഈ വാഹനത്തിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 4800 mm ആണ്. അതുപോലെ മൊത്തം വീതി വരുന്ന 1755 mm, മൊത്തം ഹൈറ്റ് വരുന്ന 1893 mm ആണ് ഹൈറ്റ് വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് 3150 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. അപ്പോൾ ഏകദേശം ഡൈമെൻഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് അകത്തോട്ട് കയറിയിട്ട് അകത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ ഈ അകത്ത് കയറിയിരുന്നിട്ടുണ്ട്. അകമെന്ന് പറയുന്ന കോമൺ ആയിട്ട് എല്ലാ പിക്കപ്പുകളിലും ഇതേ അകം തന്നെയാണ്. ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. മാറ്റങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയറിനകത്ത് യാതൊരു ചേഞ്ചുമില്ല. വ്യത്യാസം എന്ന് പറയുമ്പോൾ വിത്തിനകത്ത് വ്യത്യാസം വരും. HD സീരീസ് വരുമ്പോഴത്തേക്ക് ഇതിനേക്കാളും വീതി കൂടും. പിന്നെ അതുപോലെ തന്നെ അകത്തെ ഡാഷ് ബോർഡിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് AC പിക്കപ്പൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് തന്നെ കുറച്ച് ബ്ലോർ കാര്യങ്ങളൊക്കെ വരും. അതായത് ഈ പോയിന്റിലും ഇവിടെയും അവിടെയും ആയിട്ട് കുറച്ച് ബ്ലോർ വരും. പിന്നെ അതുപോലെ ഇവിടെ AC അഡ്ജസ്റ്ററും പിന്നെ അതുപോലെ ഡീഫോഗറിൻ്റെ ഒക്കെ സ്വിച്ച് കാര്യങ്ങളൊക്കെ വരും. അല്ലാതെ നോർമൽ വണ്ടിക്കകത്തല്ല ഇതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. കോ ഡ്രൈവർക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റും. ഇവിടെ ഒരു പോക്കറ്റ് കൊടുത്തിട്ട് എത്ര സാധനങ്ങളൊക്കെ വേണം അവിടെ ഇട്ടേക്കാം. ഇവിടെ ലോക്കബിൾ ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് നൽകിയിട്ടുള്ളത്. പിന്നീട് ഇവിടെ ഒരു പോക്കറ്റ് നമുക്ക് നൽകിയിട്ടുണ്ട്, എന്തെങ്കിലും ചില്ലറൊക്കെ ഇടണം. ഇവിടെ നമുക്ക് ഫോൺ വെക്കാനുള്ള നല്ലൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ട് ടച്ച് സ്ക്രീൻ ആഡ് ചെയ്യാം. ഇത് LX വേരിയൻ്റ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് IMAX ടെക്നോളജിയോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. പിന്നീട് കോ ഡ്രൈവർക്ക് ഹെഡ്റെസ്റ്റ് നൽകിയിട്ടില്ല. അതുപോലെ തന്നെ ഡ്രൈവർക്ക് ഹെഡ്റെസ്റ്റ് നൽകിയിട്ടില്ല. കോ ഡ്രൈവർക്കും ഡ്രൈവർക്ക് ഹെഡ്റെസ്റ്റ് നൽകിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു LX വേരിയൻ്റ് വാഹനം. അതുപോലെ തന്നെ ഈ ഒരു ഡ്രൈവർ സീറ്റ് സ്ലൈഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിക്ലൈൻ ചെയ്യാനോ ഒന്നും കഴിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ LX വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. അതെല്ലാം VXIക്കകത്താണ് വരുന്നത്. അതായത് VXI AC അതുപോലെ MXI എന്ന് പറയുന്ന വേരിയൻസിനകത്താണ് വരുന്നത്. അതുപോലെ സ്ലൈഡിങ് വിൻഡോയാണ് ബാക്കിൽ നൽകിയിട്ടുള്ളത്. പിന്നെ പുറവിലേക്ക് നമുക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ലഭിക്കുന്നുണ്ട്. കാരണം 1 അടി മാത്രമേ ബോഡിക്ക് ഹൈറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് നല്ല വിസിബിലിറ്റി വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ പാർക്ക് അതായത് ഹാൻഡ് ബ്രേക്ക് നൽകിയിട്ടുള്ളത്. അതായത് ഡ്രൈവറിൻ്റെ കോ ഡ്രൈവറിൻ്റെ സീൻ ഇടയ്ക്കായിട്ടാണ്. അതുപോലെ ഇവിടെ ആയിട്ട് ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വെക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു വെള്ളമൊക്കെ വെക്കാനായിട്ടുള്ളൊരു ഹോൾഡറും സാധനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഹൂക്ക് നൽകിയിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട്. അപ്പം അകത്തെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പം ഏകദേശം നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് ഇനി ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അതിന് മുമ്പായിട്ട് കണ്ട് ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് വരുന്നത്. നമ്മൾ പറയാൻ വിട്ട ഒരു കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ മീറ്റർ കൺസോൾ. ഇതിൻ്റെ മീറ്റർ കൺസോൾ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡിജിറ്റലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇത് ഫോൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടാ കണ്ടില്ലേ, അത്യാവശ്യം ടാക്കോ മീറ്റർ അതുപോലെ ഓഡോമീറ്റർ എല്ലാം ഉണ്ട്. ക്ലോക്ക് ഉണ്ട്, ട്രിപ്പ് എ ട്രിപ്പ് ബി മീറ്റർ. പിന്നെ അതുപോലെ തന്നെ വാണിംഗ് സ്വിച്ചുകൾ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോർമലായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലുമാണ് നൽകിയിട്ടുള്ളത്. കാരണം ഇത് ലോഡ് ക്യാരിയും വെക്കുള്ളൂ, അതിനപ്പോൾ നോർമലായിട്ടുള്ള സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. നമുക്ക് ഇനി ഇതിൻ്റെ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ഇതിൻ്റെ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്തിനകത്ത് എഞ്ചിന് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല വെയിലുണ്ട്. അപ്പോൾ എവിടെ നിന്നൊക്കെ ആ വെയിൽ അടിക്കുന്നതൊന്നും പറയാൻ വയ്യ. ചിലതൊക്കെ ഇരുട്ടൊക്കെ ആയിട്ട് പോകുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ. കോമണായിട്ട് 2523 cc എഞ്ചിനാണ് നോർമലായിട്ടുള്ള എല്ലാ പിക്കപ്പുകളിലും വരുന്നത്. HD സീരീസും CT സീരീസും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ പവറും ടോർക്കും വ്യത്യാസം വരും. സിറ്റിക്കകത്ത് കുറച്ച് പവറും ടോർക്കും കുറവായിരിക്കും. ഇതെന്ന് പറയുന്നത് 70 BHP പവറും അതുപോലെ തന്നെ 200 ടോർക്കുമാണ് ഇതിനകത്ത് വരുന്നത്. HD വരുമ്പോഴത്തേക്കും 80 BHP പവറും 220 ടോർക്കുമാണ് വരുന്നത്. സിറ്റി സീരീസ് ആയതുകൊണ്ട് തന്നെ 70 BHP പവറും അതുപോലെ തന്നെ 200 ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിന് മാക്സിമം ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ മാക്സിമം മൈലേജ് കമ്പനി പറയുന്നത് 17 km ആണ്.
എനിക്ക് തോന്നുന്നു ലോഡും പുറത്ത് 15-16 വരെ കിട്ടുന്ന കസ്റ്റമേഴ്സ് പലരും ഉണ്ട്. ഇത് അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ കറക്റ്റ് ആക്ച്വൽ മൈലേജ് നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട് അതൊന്ന് പറയുകയും കൂടെ വേണം. അതുപോലെ തന്നെ എത്ര ടൺ വെയിറ്റ് ഈ ഒരു വാഹനത്തിൽ കയറ്റുന്നുണ്ട്. ഇതിൻ്റെ 1300 കിലോയാണ് പേലോഡ് പറയുന്നത്. എന്നാൽ ഇതിനകത്ത് നിങ്ങൾ എത്ര ടൺ വെയിറ്റ് കയറ്റുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഇതിനകത്തൊന്ന് പറയണം. അപ്പോൾ നിങ്ങൾ ഏകദേശം എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ട് കാണും. നമുക്ക് ഇനി വേണം ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഓടിക്കുന്നതിൻ്റെ ഫീല് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇതൊരു ബേസ് വേരിയൻറ്റ് വാഹനം, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കോർണറിംഗ് ലാമ്പ് ഇല്ല, ഐമാക്സ് ടെക്നോളജി ഇല്ല, ഡോറിൻ്റെ സൈഡിൽ ഗ്രാഫിക്സ് ഇല്ല, അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് LED അല്ല. ഇത്രയും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണത്തില്ല. പിന്നെ അതുപോലെ ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഹെഡ് റെസ്റ്റ് കാണത്തില്ല, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് കാണത്തില്ല. ഇതൊന്നും ഈ ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് വരത്തില്ല. ഇതൊരു ബേസ് വേരിയൻറ്റ് വാഹനമാണ്. ഇനി നമുക്കിതൊന്ന് ഓടിച്ച് നോക്കിയിട്ട് ഇതിന് അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഡ്രൈവിംഗ് കംഫർട്ട് എങ്ങനെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഇനി ഒരു വാഹനത്തിനകത്ത് കയറിയിട്ട് ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വാഹനം ക്ലച്ചിൽ നിന്ന് കാലെടുത്തുള്ള വണ്ടി ഓടി പൊക്കോണ്ടിരിക്കുകയാണ്. 200 ടോർക്ക് ഉണ്ട്, അതുകൊണ്ട് ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിൽ പോലും വണ്ടി ഓടി കയറുന്നുണ്ട്. ഇതാ റോളിലോട്ട് വണ്ടി ഓടി കയറിക്കൊണ്ടിരിക്കുക. ആണ് നമ്മളിപ്പോഴാണ് കാല് കൊടുത്ത് തുടങ്ങുന്നത്. കാല് കൊടുത്ത് തുടങ്ങുമ്പോഴാണ് വണ്ടി പറന്നാണ് കയറുന്നത്. അത്യാവശ്യം പവറും ടോർക്കും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വാഹനം ലോഡ് വെച്ചാലും വലിക്കും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഒക്കെ സ്മൂത്താണ്, കുഴപ്പങ്ങൾ കാര്യങ്ങൾ. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് എനിക്ക് ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ എത്ര ടൺ വെയിറ്റ് കയറ്റുന്നുണ്ട്, എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, എൻ്റെ കംഫർട്ട് എങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ബേസ് വേരിയൻറ്റും ടോപ്പിൻ്റെ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബേസ് വേരിയൻറ്റ് ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾക്ക് കംഫർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ വാഹനം ഉപയോഗിച്ചിട്ട് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, വാഹനത്തിനകത്ത് എത്ര ടൺ വെയിറ്റ് കയറ്റുന്നുണ്ട്, അതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നുണ്ട്, അതുപോലെ തന്നെ റിലയബിലിറ്റി എങ്ങനെയുണ്ട്, ഈ ഒരു വാഹനം എവിടെയൊക്കെ പോകാൻ കഴിയുന്നുണ്ട്, എവിടെയൊക്കെ നിൽക്കുന്നു, അതായത് വാഹനം കയറാത്ത വഴികളുണ്ടോ, ഈ ചെറിയ ചെറിയ ഇടവഴികളൊക്കെ ഇതൊക്കെ ഒടിഞ്ഞ് കയറുന്നുണ്ടോ, കയറാതിരിക്കുന്നുണ്ടോ. കാരണം ഇപ്പോൾ ഫ്രണ്ട് കുറവാണ്, ബോണറ്റിൻ്റെ ലെങ്ത് വളരെ കുറച്ചിട്ടുണ്ട്. അപ്പം ഇത് കയറുന്നുണ്ടോ കയറുന്നില്ലയോ, അതുപോലെ തന്നെ നമുക്ക് കയറ്റമൊക്കെ വലിക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വേണം കമൻറ്റ് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ്. എനിക്ക് ഓടിച്ച് നോക്കിയിട്ടെനിക്ക് അത്യാവശ്യം നല്ല ഫീലിംഗ് കാര്യങ്ങളൊക്കെയാണ്. ലോഡില്ല, ലോഡും പുറത്തുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ കാലിപ്പുറത്താണ് നമ്മളിതെല്ലാം ഓടിച്ച് നോക്കുന്നത്. നിങ്ങളിത് ലോഡ് വെച്ചിട്ട് എത്രത്തോളം ഇതിനകത്ത് റെസ്പോൺസ് കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ആ എക്സിക്യൂട്ടീവിനെ കോൺടാക്ട് ചെയ്യുക, അദ്ദേഹം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും, ഓൺറോഡ് പൈസ എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരെ വീണ്ടും വരാം. അതിന് മുമ്പ് നമ്മളൊരു ഗിവ് അവേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതവിടെ ഐ ബട്ടൺ കൊടുത്തിരിക്കുന്ന കയറി കണ്ടു നോക്കുക, ഇല്ലെങ്കിൽ വീഡിയോ ലാസ്റ്റ് സജസ്റ്റ് ചെയ്യാം. ഒന്ന് കയറി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.